ഉസ്മാൻ എന്തുകൊണ്ടാണ് കത്തിച്ച് കളയേണ്ടി വന്നത്? ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് ഇങ്ങനെ പെട്ടെന്ന് ബോധം പോകുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ ചൂട് വരും, വേർക്കും, എന്നിട്ട് പുള്ളി എന്തെങ്കിലുമൊക്കെ പറയും, അത് ആരെങ്കിലും എഴുതി വെക്കും. ഈ പറഞ്ഞു കൊടുത്ത ഖുറാനുകൾ മുഹമ്മദിന് പോലും പൂർണ്ണമായിട്ട് ഓർമ്മയിലായിരുന്നു എന്നുള്ള സത്യം. മുഹമ്മദിന് പോലും ഈ പറഞ്ഞു കൊടുത്ത ഖുറാൻ, പുള്ളി പറഞ്ഞു കൊടുത്ത ഖുറാൻ പുള്ളിക്ക് തന്നെ സത്യം പറഞ്ഞ ഓർമ്മ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ചോദിക്കും മുഹമ്മദിന് ഖുറാൻ അറിയില്ലെന്ന് പറയാൻ സെബാസ്റ്റ്യൻ പുന്നക്കൽ ആരാന്ന് ചോദിച്ചുകൊണ്ട് വരും. ഇത് സെബാസ്റ്റ്യൻ പുന്നക്കൽ പറഞ്ഞതല്ല, മുഹമ്മദിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ പറഞ്ഞ കാര്യമാണ്. സഹീഹ് ബുഖാരിയിൽ, സഹീഹായ ഹദീസാണ്, അല്ലാതെ ഞാനുണ്ടാക്കിയ ഹദീസൊന്നുമല്ല. സഹീഹ് ബുഖാരിയിൽ വോളിയം 6 ബുക്ക് 61 558 ഹദീസ്, അല്ലെങ്കിൽ അറാബിക് റെഫറൻസ് എന്ന് വെച്ചാൽ ഹദീസ് നമ്പർ 5038. ഈ ഹദീസ് നിങ്ങളെടുത്ത് ഞാനത് വായിക്കുന്നിങ്ങനെ. ആയിഷ നറേറ്റഡ്, ആയിഷ നിവേദനം. അള്ളാഹ്സ് മെസഞ്ചർ ഹേഡ് എ മാൻ റിസൈറ്റിംഗ് ദ ഖുറാൻ അറ്റ് നൈറ്റ് ആൻഡ് സെറ്റ്, അള്ളാഹയുടെ ദൂതൻ, അള്ളാഹയുടെ റസൂൽ, അതായത് മുഹമ്മദ്, ഒരു മനുഷ്യൻ രാത്രിയിൽ ഖുറാൻ റിസൈറ്റ് ചെയ്യുന്നത്, ഖുറാൻ പാരായണം ചെയ്യുന്നത് അദ്ദേഹം കേട്ടു. ആൻഡ് സെറ്റ്, മുഹമ്മദ് പറഞ്ഞു, മേ അള്ളാഹ് ബെസ്റ്റോ ഹിസ് മേഴ്സി അപ്പോൺ ഹിം, അള്ളാഹ് അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, ഈ ഖുറാൻ വായിക്കുന്നയാളെ അനുഗ്രഹിക്കട്ടെ. ഹി ഹാസ് റിമൈൻഡഡ് മീ ഓഫ് സച്ച് ആൻഡ് സച്ച് വേഴ്സസ് ആൻഡ് സച്ച് സൂറാസ് വിച്ച് ഐ വാസ് കോസ്ഡ് ടു ഫോർഗെറ്റ്. അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു. എന്തോർമ്മിപ്പിച്ചു? ഞാൻ മറന്നുപോയ ആ ആയത്തുകളും സൂറകളും അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു. അതായത് മുഴുവൻ സൂറകളും ആയത്തുകളും മുഹമ്മദിന് തന്നെ പൂർണ്ണമായിട്ട് ഓർമ്മയില്ലായിരുന്നു. ഇത് പറഞ്ഞു കൊടുത്ത ഈ അള്ളാഹയുടെ ദൂതനെന്ന് വിളിക്കപ്പെടുന്ന മുഹമ്മദിന് തന്നെ ഈ പറയുന്ന സൂറകളും ആയത്തുകളും ഒന്നും പൂർണ്ണമായിട്ട് ഓർമ്മയില്ലായിരുന്നു. ഒരു രാത്രി മുഹമ്മദ് ഒരാള് ഖുറാൻ ഓതുന്നത് കേട്ടപ്പോൾ ആ ആളെ അനുഗ്രഹിച്ചുകൊണ്ട് മുഹമ്മദ് പറയാ, അദ്ദേഹത്തെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ, ഞാൻ മറന്നുപോയ സൂറയും ആയത്തുമാണല്ലോ ഇദ്ദേഹം ഇപ്പോൾ ഓതിക്കേൽപ്പിച്ചതെന്ന്. അതായത് ഈ പറഞ്ഞു കൊടുത്ത മുഹമ്മദിന് തന്നെ പൂർണ്ണമായിട്ട് ഖുറാൻ ഓർമ്മയില്ലായിരുന്നു, പലതും പുള്ളി മറന്നുപോയി. ഞാനും ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ലാസറിയോഹൻ നടന്ന മുഹമ്മദീസക്ക് ഖുറാൻ മുഴുവൻ ഓർത്തു വെക്കാൻ പറ്റുമോ? ഈ ഇവര് പറയുന്ന പോലെ ഖുറാൻ മനസ്സിൽ ഓർത്തു വെച്ചിട്ട് ഇങ്ങനെ പാരായണം ചെയ്ത് തലമുറ തലമുറയായിട്ട് കൈമാറി വന്നു എന്ന് പറയുന്നത് തികച്ചും അബദ്ധമല്ലേ? മാനവരിൽ മഹോന്നതനാണ് മുഹമ്മദ്, അതിനേക്കാൾ വലിയ മഹോന്നതന്മാരൊന്നും ഇല്ലല്ലോ. മുഹമ്മദിന് തന്നെ നേരിട്ട് ജിബ്രീൽ വഴി ഖുറാൻ കിട്ടിയ മുഹമ്മദിന് പോലും ഇത് ഓർമ്മയില്ല എന്നിരിക്കെ ഇവരുടെ കയ്യിലിരിക്കുന്ന ഖുറാന്റെ വിശ്വാസ്യത നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. കാര്യം പറഞ്ഞു കൊടുത്ത മുഹമ്മദിന് ഓർമ്മയില്ല, താങ്കൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന്, ഏതൊക്കെ സൂറ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ആയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പുള്ളിക്ക് എന്നെ പൂർണ്ണമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഓർമ്മയുള്ള ഒരാൾ പോലും ജീവിച്ചിരുന്നില്ല എന്നുള്ള സത്യം. കാര്യം ഇത്രയും നേരിട്ട് ഇത് കേട്ട, എല്ലാ വർഷവും മലക്ക് വന്നിട്ട് ഒറിജിനൽ ഖുറാൻ ഓതി ഫുള്ള് കേൾപ്പിച്ചു കൊടുക്കുന്ന, മരിക്കുന്ന വർഷം 4 പ്രാവശ്യം കേൾപ്പിച്ചു കൊടുത്ത മുഹമ്മദിന് തന്നെ ഈ ഖുറാൻ മുഴുവനായിട്ട് ഓർമ്മയില്ല. അപ്പൊ പിന്നെ ബാക്കിയുള്ള സഹാബിമാരുടെ എഴുത്തുമാനെ അറിയാത്ത, അല്ലെ എഴുത്തുമാനെ അറിയാവുന്ന ആളുകളായിരിക്കട്ടെ, ഈ ബഹുദൈവ വിശ്വാസികളായിരുന്ന ഇപ്പം മുസ്ലിമിലേക്ക് അങ്ങ് വന്ന ഈ സഹാബിമാരുടെയൊക്കെ അവസ്ഥ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ആ സഹാബിമാരുടെ ഓർമ്മയിൽ നിന്നെടുത്തിട്ടാണ് ഖുറാൻ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞില്ല, അത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ അന്ധരായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ആരോ ബലമായി പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഹദീസ് സഹീഹല്ല എന്ന് പറയരുത്. ഇത് നിങ്ങളുടെ sunna.com, സൗദിയുടെ sunna.com സഹീഹായ ഹദീസുകളുടെ കൂട്ടത്തിൽ കിടക്കുന്ന ഹദീസാണ്. സഹീഹ് ബുഖാരി വോളിയം നമ്പർ 6 ബുക്ക് നമ്പർ 61 558 ഹദീസ്. ഖുറാൻ ആർക്കെങ്കിലും പൂർണ്ണമായിട്ട് ഓർമ്മയുണ്ടായിരുന്നു? മുഹമ്മദിന് ഓർമ്മയില്ലായിരുന്നു. ഇനി സഹാബിമാർക്ക് എങ്ങാനും പൂർണ്ണമായിട്ട് ഓർമ്മയുണ്ടായിരുന്നു? മുഹമ്മദിൻ്റെ സന്തത സഹചാരിയും മുഹമ്മദിൻ്റെ എഴുത്തുകാരനുമായ സെക്രട്ടറി അല്ല സ്ക്രൈബുമായ സായിദ് ബിൻ സാബിത്തിന് പോലും പൂർണ്ണമായി ഖുറാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ചോദിക്കും അതെങ്ങനെ താങ്കൾക്കറിയാം? സഹീഹ് ബുഖാരി ഹദീസ്, സഹീഹ് ബുഖാരി വോളിയം 6 ബുക്ക് 61 509 ഹദീസിൽ ഈ ഖുറാൻ ഉണ്ടാക്കുന്ന കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഖുറാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി അബൂബക്കറാണ് സായിദ് ബിൻ സാബിത്തിനെ വിളിച്ചിട്ട് പറയുന്നത്, നീ ഖുറാൻ സമാഹരിക്കണമെന്ന് പറയുന്നത്. ആ ഹദീസ് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ അബൂബക്കർ എന്നോട് പറഞ്ഞു, അതായത് സായിദ് ബിൻ സാബിത്തിനോട് പറഞ്ഞു, താങ്കൾ ബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ഞങ്ങൾക്ക് താങ്കളെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. മാത്രമല്ല താങ്കൾ അപ്പോസ്തലനിൽ നിന്നും, അതായത് മുഹമ്മദിൽ നിന്നും, ദിവ്യ വെളിപ്പാടുകൾ എഴുതിയെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് താങ്കൾ തുണ്ടുകളായ ഖുറാന്റെ ഭാഗങ്ങളെല്ലാം ശേഖരിച്ച് ഒറ്റ പുസ്തകമാക്കി മാറ്റണം.
അതായത് ഈ പല ഭാഗത്തായിട്ട് സ്കാറ്ററായി കിടക്കുന്ന ഖുറാന്റെ പോർഷൻസ് കുറച്ചു പേർക്ക് കുറച്ചറിയാം, മറ്റേയാൾക്ക് കുറച്ചറിയാം, ഇയാൾക്ക് കുറച്ചറിയാം. അപ്പം ഇതെല്ലാം ചേർത്ത് വെച്ച് ഒരു ഒരു പുസ്തകമാക്കി, ഒരൊറ്റ ഒരു സമാഹാരമാക്കി മാറ്റണം. ഈ സായിദ് ബിൻ സാബത്തിന് മുഴുവൻ ഖുറാനും കാണാതെ അറിയാമെങ്കിൽ ആ സൂറ ഒന്ന് മുതൽ അവസാനം വരെ സായിദ് ബിൻ സാബത്ത് അങ്ങ് എഴുതി വെച്ചാൽ പോരെ. തനിക്കോ സായിദ് ബിൻ സാബത്തിന് എഴുത്തുമാനെ അറിയാം, മുഹമ്മദിന്റെ എഴുത്തുകാരനായിരുന്നു സായിദ് ബിൻ സാബത്ത്. ഈ സായിദ് ബിൻ സാബത്തിന് പൂർണ്ണമായിട്ട് ഖുറാൻ അറിയാമെങ്കിൽ ആ സായിദ് ബിൻ സാബത്തിന് വിശ്വാസമുണ്ടെന്ന് അബൂബക്കർ തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. താങ്കൾ ബുദ്ധിയുള്ള ചെറുപ്പക്കാരനാണ്, ഞങ്ങൾക്ക് താങ്കളെക്കുറിച്ച് യാതൊരു സംശയവുമില്ല, താങ്കൾ അപ്പോസ്തലനിൽ നിന്നും ദിവ്യ വെളിപ്പാടുകൾ എഴുതിയെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്, മുഹമ്മദിൽ നിന്ന് നേരിട്ട് കേട്ട് പല ആയത്തുകളും എഴുതിയെടുത്തിട്ടുള്ള ആളാണ് സായിദ് ബിൻ സാബിത്ത്. അങ്ങനെയാണെങ്കിൽ സായിദ് ബിൻ സാബിത്തിന് പൂർണ്ണമായിട്ട് ഖുറാൻ ഓർമ്മയുണ്ടെങ്കിൽ, അന്നത്തെ സഹാബിമാർ പ്രമുഖനാണ് നേരിട്ട് എഴുതിയെടുത്തുള്ള സ്ക്രൈബാണ് സായിദ് ബിൻ സാബിത്ത്, അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ഖുറാൻ ഓർമ്മയുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിനും പൂർണ്ണമായിട്ട് ഖുറാൻ അങ്ങ് എഴുതിയാൽ പോരെ. ഇപ്പൊ നിങ്ങൾക്ക് ജനഗണമന പൂർണ്ണമായിട്ട് അറിയാമെങ്കിൽ ജനഗണമന അവിടെ നിന്ന് ഒരു ലൈൻ, ഇവിടെ നിന്ന് ഒരു ലൈൻ, അപ്പുറത്തുനിന്ന് വേറെ ഏതെങ്കിലും തപ്പിപ്പിടിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ജനഗണമന അങ്ങോട്ട് നേരിട്ട് അങ്ങ് എഴുതിയാൽ പോരെ. ഇപ്പൊ നിങ്ങൾക്കൊരു പുസ്തകം അറിയാം പൂർണ്ണമായിട്ട് കാണാതെ അറിയാമെങ്കിൽ അതങ്ങ് എഴുതിയാൽ പോരെ. പിന്നീട് അവിടെ നിന്നും തപ്പി ഇവിടെ നിന്നും തപ്പി ഒട്ടകത്തിൻ്റെ എല്ലും തപ്പി നടക്കേണ്ട കാര്യമുണ്ടോ? അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇത് വലിയതായിട്ട് ഫോർജ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ സായിദ് ബിൻ സാബിത്തിന് മുഴുവനായിട്ടും ഖുറാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? അല്ലാഹുവാണേ, അവർ എന്നോടൊരു പർവ്വതം അതിൻ്റെ സ്ഥാനത്ത് നിന്നെടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ഖുറാൻ ശേഖരിച്ച് ഒറ്റ പുസ്തകമാക്കുന്ന അത്രയും ഭാരമുള്ള ജോലിയായി എനിക്ക് അനുഭവപ്പെടില്ലായിരുന്നു. ഈ മക്കയിലും മദീനയിലും മാത്രം നടന്നിരുന്ന മുഹമ്മദ്, മുഹമ്മദ് തന്റെ സ്ക്രൈബുകളെ കൂടെ കൊണ്ട് നടന്നിരുന്നു. മുഹമ്മദ് പറയുന്നതെല്ലാം ഇവര് മനസ്സിൽ മനഃപ്പാഠമാക്കിയാണ് പഠിച്ചിരുന്നത്. അതാണ് ഖുറാന്റെ ഒഥന്റിസിറ്റി. റിസൈറ്റേഴ്സ് ആണ് ഖുറാനിൽ പ്രാധാന്യമുള്ളവർ, എഴുത്തുകാരല്ല. സ്ക്രൈബുകളേക്കാൾ പ്രാധാന്യമുള്ളത് റിസൈറ്റേഴ്സ് ആണ്, ഖുറാൻ പാരായണം ചെയ്യുന്നവരാണ് എന്ന് പറയുന്ന മുസ്ലിം ലോകം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സായിദ് ബിൻ സാബിത്തിനെ കൊണ്ട് എഴുതിച്ചങ്ങ് ചെയ്ത പോരെ? ഇല്ല, ഈ ഖുറാൻ ശേഖരിച്ച് ഇന്ന് കാണുന്ന പോലെ ഒറ്റ പുസ്തകമാക്കണമെങ്കിൽ ഒരു ഭാരമുള്ള ജോലിയാണ്, മല മറിക്കുന്നത് പോലെയുള്ള ഭാരമുള്ള ജോലി. ഒരു മലയെ ഒരു സ്ഥലത്തു നിന്ന് എടുത്തു മാറ്റി അപ്പുറത്തെ സ്ഥലത്തേക്ക് വെക്കാൻ പറഞ്ഞാൽ അത്രയും ഭാരമുണ്ടാവില്ല എന്ന് സായിദ് ബിൻ സാബിത്ത് പറയുമ്പോൾ നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കുക. അന്ന് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ മുഹമ്മദിന്റെ കൂടെ അറിയുന്ന സായിദ് ബിൻ സാബിത്തിനോ അന്നത്തെ ഖലീഫയായിരുന്ന അബൂബക്കറിനോ അറിയാവുന്ന ഏതെങ്കിലും ഒരു സഹാബിക്ക് പൂർണ്ണമായിട്ട് ഖുറാൻ അറിയാമെങ്കിൽ അയാളെ വിളിച്ചിരുത്തിച്ച് അങ്ങ് പറയിപ്പിച്ചാൽ പോരെ, എന്നിട്ട് അങ്ങ് എഴുതിയാൽ പോരെ. അപ്പൊ എന്താ, ഈ സഹാബിമാരെ ഇവർക്ക് വിശ്വാസം ഇല്ലായിരുന്നോ? മുഴുവൻ ഖുറാൻ അറിയാൻ സഹാബിമാരെ ഇവർക്ക് വിശ്വാസം ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പൊ പിന്നെ ഖുറാൻ റിസൈറ്റേഷൻ വഴി, പാരായണം വഴി കൈമാറ്റം ചെയ്താന്ന് പറഞ്ഞാൽ അത് ലോകത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരായില്ലേ? അങ്ങനെ പാരായണം വഴി കൈമാറ്റം ചെയ്യാനാണെങ്കിൽ ഈ മലമറിക്കുന്ന പണിയെടുത്ത് സമാഹരിച്ച് പുസ്തക രൂപത്തിലാക്കേണ്ട കാര്യം പോലും വരുന്നില്ലായിരുന്നു. അപ്പൊ ഇത് പൂർണ്ണമായിട്ട് ഓർമ്മയുള്ള ഒരാൾ പോലും അന്ന് ജീവിച്ചിരിപ്പില്ലായിരുന്നു. അതുകൊണ്ടാണ് സായിബിൻ സാബിത്തിന് ഇത് ശേഖരിച്ച് വലിയൊരു മലമറിക്കുന്ന പണിയായിട്ട് ശേഖരിക്കുന്നത് തോന്നിയത്. ഇപ്പൊ പലരും പറയുവേ അത് റിസൈറ്റഡ് ഖുറാൻ ശേഖരിക്കുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്, അവിടവിടങ്ങളായിട്ട് സ്കാറ്റേർഡായി കിടന്ന ഫ്രാഗ്മെന്റുകൾ, അതായത് എഴുതി വെച്ചിട്ടുണ്ട് പലയിടത്തും ഖുറാൻ, അതെല്ലാം കൂടെ ശേഖരിച്ച് ഒരു ഗ്രന്ഥമാക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന്. ഈ അവിടെ സ്കാറ്ററായി കിടക്കുന്ന സാധനങ്ങൾ ശേഖരിക്കുന്നതിനൊക്കെ വിധം എല്ലാവരും ഒരേ ഖുറാൻ തന്നെയല്ലേ ഇപ്പൊ കാണാതെ പഠിച്ചേക്കുന്നത്? അപ്പൊ ഇപ്പൊ അഞ്ചോ ആറോ പേർക്ക് ഖുറാൻ അറിയാമെങ്കിൽ അവരങ്ങ് ഇരുത്തിച്ച് അഞ്ചു പേരെ കൊണ്ടും പാടിക്കുക, അതങ്ങ് എഴുതുക, തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പൊ നോക്കാമല്ലോ. വ്യത്യാസം ഇല്ലെന്നാണല്ലോ ഇവർ പറയുന്നത്. മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്ത ഖുറാൻ അന്നത്തെ സഹാബിമാർക്ക് ഖുറാക്കൾക്ക് കാണാതെ അറിയാമെന്നല്ലേ പറയുന്നേ? പിന്നെ ഈ അവിടെ കിടക്കുന്ന എല്ലേ കിടക്കുന്ന അവിടെ നിന്നൊരായത്ത് ഇപ്പുറത്തുനിന്ന് ഏതോ ഒരു എന്താ പറയുക ഇലയിൽ എഴുതി വെച്ചിരിക്കുന്ന വേറൊരായത്ത്, അപ്പുറത്ത് ഏതോ കല്ലിൽ എഴുതി വെച്ചിരിക്കുന്ന വേറൊരായത്ത്, ഇതെല്ലാം കൂടെ എടുക്കണൊക്കെ അള്ളാഹു തലച്ചോറിലല്ലേ ഇട്ട് കൊടുത്ത്, ആ ഏതെങ്കിലും സഹാബിനെ കൊണ്ടങ്ങ് പറപ്പിച്ചങ്ങ് എഴുതി വെച്ചാൽ പോരാഞ്ഞോ? അപ്പൊ ഇവർക്ക് വിശ്വാസമുള്ള ഒരു സഹാബി പോലും വന്നില്ലായിരുന്നു. ഖുറാൻ കാണാതെ പഠിച്ചിട്ടുണ്ടെന്ന് ഇവർക്ക് ഉറപ്പുള്ള, അബൂബക്കറിനോ സായിദ് ബിൻ സാബിത്തിനോ ഉമറിനോ ഒക്കെ ഉറപ്പുള്ള ഒരു വ്യക്തി പോലും, ഒരു ഖുറാക്കൾ പോലും, ഒരു സഹാബി പോലും അവിടെ അന്ന് ജീവിച്ചിരിപ്പില്ലായിരുന്നു എന്നുള്ള കാര്യം വളരെ സത്യമാണ്.